ഞങ്ങളുടെ നാട്ടിൽ ഒരു പോക്കിരി ഉണ്ടായിരുന്നു, കണ്ടത്തിൽ ഡാമു. അപ്പോൾ പല പല അടിപിടി കേസുകളിലും ധാരാളം വിജയിച്ചിട്ടുള്ള ആളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പോക്കിരിയാണ്. അപ്പോൾ സാധാരണ പോക്കിരികൾ മനംമാറുന്നത് കുറ്റബോധം കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് പോക്കിരികളുടെ മുമ്പിൽ പരാജയപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ധാരാളം പോലീസ് കേസുകൾ വന്നിട്ട് പ്രഷറുണ്ടായി, അങ്ങനെയൊക്കെ ചിലപ്പം പോക്കിരികളുടെ മനസ്സ് മാറും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു തവണ ഈ കണ്ടത്തിൽ ഡാമു എന്ന് പറയുന്ന ആൾ, അവിടുത്തെ ഒരു മോഷ്ടാവ് ഭാസ്കരൻ, ഈ അടക്ക തേങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചില്ലറ മോഷണം നടത്തുന്ന ഭാസ്കരന് ജംഗ്ഷനിൽ വെച്ചിട്ട് ഡാമു തല്ലി. തല്ലിയ ഉടനെ ഭാസ്കരൻ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഡാമേട്ടാ, ഈ കൈകൊണ്ട് ഇനി നിങ്ങളാരെയും തല്ലരുത്. തല്ലിയ നീ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്യില്ല. ദാമേട്ടൻ്റെ ഇപ്പോൾ വേറെ ആരെങ്കിലും ദാമേട്ടൻ തല്ലിയാൽ ദാമേട്ടൻ്റെ അടിക്ക് ഇത്രയേ വെയിറ്റ് ഉള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ജംഗ്ഷനിലുള്ള പലരും അത് കേട്ടു. ദാമുവിന് അതൊരു ചെറിയ ദാമുവിനെ ചിന്തിപ്പിച്ചു ആ സംഭവം. ആ സംഗതി വെച്ചുകൊണ്ട്, ദാമുവിൻ്റെ ജീവിതത്തിൽ ചില സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ നാടകമാണ് ഒരു പോക്കിരിയുടെ മനംമാറ്റം. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല, കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു, കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാൽ മതി. വടക്കംപാട്ടിൽ കതിരൂർ ഗുരുക്കൾ എന്ന് ഒരു കഥാപാത്രമുണ്ടല്ലോ, തച്ചുള്ളി ഉദയനായിട്ട് വാൾപ്പയറ്റം നടത്തുകയും വലിയൊരു കളരിഅഭ്യാസിയാണ്, പ്രശസ്തനാണ്. അപ്പോൾ ആ കതിരൂരിലെ ഹൈസ്കൂളിലാണ് പിന്നീട് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ആ ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. പല രീതിയിൽ നോക്കി പക്ഷെ സാധിച്ചില്ല. അപ്പോൾ പിന്നെ അവിടെ ഹൈസ്കൂൾ എങ്ങനെ ആളാവും എന്ന് ഞാൻ ചിന്തിച്ചു. ആളാവണല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി പാട്ട് പാടിയാലോ. അങ്ങനെ സ്കൂൾ ഡേ ോടനുബന്ധിച്ച് അതിന് പാട്ട് മത്സരം, പാട്ട് മത്സരത്തിന് ഞാനും പേര് കൊടുത്തു. പക്ഷേ അതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നേരിട്ടൊരു സ്റ്റേജിലേക്ക് കയറാൻ പറ്റില്ല. അതിനു മുമ്പ് അവിടുത്തെ പാട്ട് ടീച്ചറുടെ മുമ്പിൽ പാടിയിട്ട് കഴിവ് തെളിയിക്കണം. അങ്ങനെ എന്നെ വിളിപ്പിച്ചു. ഞാൻ അന്നത്തെ ഒരു ഹിറ്റ് ഗാനം രണ്ടുപേർ പാടി. രണ്ടുപേരില്ല, മുഴുവൻ പാടാൻ വേണ്ടിയിട്ടാണ് പോയത്. രണ്ടുപേർ പാടിയപ്പോൾ അവർ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പ്രസംഗത്തിലൊന്ന് കൈവച്ചാലോ എന്നാലോചിച്ചു. പേരെടുക്കണമല്ലോ. പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസംഗിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വിഷയം തരും. അല്ലാതെ ആദ്യം പ്രസംഗിച്ച് പരിശീലിച്ച് ആളെ സെലക്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നേരിട്ട് സ്റ്റേജിലേക്ക് പോകാം. 5 മിനിറ്റ് മുമ്പ് സബ്ജക്റ്റ് തരും, പിന്നെ സ്റ്റേജിൽ പോയി പ്രസംഗിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര സ്കൂളിൽ കുട്ടികളും ആൾക്കാരും എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇങ്ങനെ പേര് കൊടുത്തു. 5 മിനിറ്റ് മുമ്പ് സബ്ജക്റ്റ് കാണിച്ചു, ദേശീയോദ്ഗ്രഥനം. ആ സബ്ജക്റ്റ് ദേശീയോദ്ഗ്രഥനത്തെ പറ്റി എന്താണ് സംസാരിക്കേണ്ടതെന്ന് യാതൊരു എത്തുംപിടിയില്ലാതെ 5 മിനിറ്റ് കൊണ്ട് എന്ത് കിട്ടാനാണ്? ഞാൻ ആകെ പേര് കൊടുത്തത് കൊണ്ട് കുടുങ്ങി എന്നുള്ള അവസ്ഥയിലായി. പക്ഷേ പേര് വിളിച്ചു, പ്രസംഗിക്കാതിരിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ല, സ്റ്റേജിൽ കയറാതിരിക്കാൻ പറ്റില്ല. ഞാൻ വേച്ച് വേച്ച് സ്റ്റേജിലേക്ക് കയറി, ഒരു എത്തുംപിടിയില്ല. ഞാൻ പറഞ്ഞു, ദേശീയോദ്ഗ്രഥനം നല്ലതാണ്, ദേശീയോദ്ഗ്രഥനം വളരെ നല്ലതാണ്, നമ്മൾ എല്ലാ ദിവസവും ദേശീയോദ്ഗ്രഥനം ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല, ആളുകളും കേട്ടിട്ടില്ല, കാരണം അത്ര ഭയങ്കര കൂവലായിരുന്നു. അതിനുശേഷം ഞാൻ പ്രസംഗ മത്സരം എന്ന് പറയുന്ന പരിപാടിക്ക് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ പാട്ട് പാടുക എന്ന് പറയുന്നത്, പാട്ട് ടീച്ചർ മാത്രമല്ല എൻ്റെ പാട്ട് കേട്ടിട്ടുള്ളൂ, ആരും കൂവിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പാട്ട് പാടാനുള്ള പരിശ്രമങ്ങൾ പിന്നെയും ഞാൻ ധാരാളം നടത്തിയിട്ടുണ്ട്. മനുഷ്യ ഹേ മനുഷ്യ